നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം. രണ്ട് ദിവസമായി സംസ്ഥാനമെങ്ങും കേൾക്കുന്നത് ധാർമ്മികത എന്ന വാക്കാണ്. CPM നേതാക്കൾ ധാർമ്മികതയെക്കുറിച്ച് വാചാലമാകുന്നു. KT ജലീൽ ധാർമ്മികതയുടെ ഉദാത്ത മാതൃക, ജലീലിന്റെ രാജി ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് എന്നിങ്ങനെ പോകുന്നു KT ജലീലിന്റെ മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള രാജിക്ക് ശേഷം CPMന്റെ ധാർമ്മിക വായ്ത്താളം. മര്യാദാ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമചന്ദ്രനും കുന്തിപുത്രൻ യുധിഷ്ഠിരനും ശേഷം ധർമ്മനിഷ്ഠയുള്ള ഒരാൾ പിന്നീട് ഭൂമിയിൽ വന്ന് പിറന്നത് KT ജലീലാണെന്ന് തോന്നും. സഖാവ് വിജയരാഘവന്റെയും സഖാവ് MA ബേബിയുടെയും ഒക്കെ ധാർമ്മിക പ്രസംഗം കേട്ടാൽ എന്തു ധാർമ്മികതയാണ് സഖാക്കളെ നിങ്ങൾക്കുള്ളത്, KT ജലീലിനുള്ളത്? ജലീലിന്റെയും നിങ്ങളുടെയും ക്യാപ്റ്റൻ വിശേഷണമുള്ള പിണറായി വിജയനുള്ളത്? രാജ്യഭരണത്തിൽ എന്ത് നീതിധർമ്മമാണ് നിങ്ങൾ പാലിച്ചത്? പ്രജാ താല്പര്യങ്ങൾ പാലിച്ചാണോ 5 വർഷം ഭരിച്ചത്? മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരായ KT ജലീലും EP ജയരാജനുമെല്ലാം സ്വന്തക്കാരെ അനധികൃതമായി അധികാര സ്ഥാനങ്ങളിൽ കുടിയിരുത്തിയതും അധികാര ദുർവിനിയോഗം ചെയ്തതും ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണോ? KT ജലീൽ ഇഷ്ടക്കാർക്ക് മാർക്ക് ദാനം നൽകിയതു മുതൽ കഴിഞ്ഞ ദിവസം മന്ത്രിപദം രാജിവെച്ച ശേഷം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ട വാക്കുകളിൽ വരെ ധാർമ്മികതയുടെ ഒരു കണിക പോലും കണ്ടെത്താനാകുമോ? സ്വർണ്ണ കള്ളക്കടത്തുകാരി സ്വപ്ന സുരേഷുമായുള്ള ബന്ധത്തിലും ഈന്തപ്പഴ ഇറക്കുമതിയിലും ഖുറാൻ ഇറക്കുമതിയിലും ജലീലിനെ ചുറ്റിപ്പറ്റി ദുരൂഹത മാറാതെ നിൽക്കുമ്പോൾ ജലീൽ സ്വീകരിച്ച നിലപാടുകളിൽ എന്ത് ധാർമ്മികതയാണ് കേരളം കണ്ടത്? സ്വപ്നയുമായുള്ള വാട്സാപ്പ് ചാറ്റിംഗിൽ മുതൽ അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ വെളുപ്പാങ്കാലത്ത് തലയിൽ മുണ്ടിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിൽ വരെ കാപ്പട്യം നിറച്ചും കള്ളം കാണിച്ചും കള്ളം പറഞ്ഞും നടന്നവൻ ധർമ്മബോധമുള്ളവനാണോ? സത്യപ്രതിജ്ഞാ ലംഘനം ചട്ടലംഘനം നടത്തിയെന്നും സ്വജനപക്ഷപാതിത്വം കാട്ടിയെന്നും അധികാരം ദുർവിനിയോഗം ചെയ്തുവെന്നും ലോകായുക്ത കണ്ടെത്തി വിധി പറഞ്ഞിട്ടും ഒരാഴ്ചക്കാലം മന്ത്രി പദവിയിൽ കടിച്ചു തൂങ്ങിയതിൽ എന്ത് ധാർമ്മികത? മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ടി വന്ന ബന്ധു നിയമത്തിലും മാർക്ക് ദാനത്തിലും തുടങ്ങി 2.5 വർഷമായി നിരന്തരം ഇന്നലെ വരെ പറഞ്ഞത് പച്ച കള്ളമല്ലേ? ധാർമ്മികത എന്ന വാക്കുച്ചരിക്കാൻ KT ജലീലിന് അവകാശമുണ്ടോ? ഇങ്ങനെയുള്ള മന്ത്രിമാർക്ക് കഞ്ഞിവെച്ച പിണറായി വിജയന്റെ ധാർമ്മിക ബോധം കേരളീയർക്ക് പണ്ട് തന്നെ ബോധ്യമുള്ളതാണ്. VS അച്യുതാനന്ദനെ കാണിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന വിജയൻ പിൻവാതിൽ നിയമനം പോലെ മുഖ്യമന്ത്രിയായ ഒരാളാണ്. സ്വർണ്ണക്കടത്ത് കേസ് ഉയർന്നു വന്നപ്പോൾ സ്വപ്ന എന്ന പേര് കേട്ടു തുടങ്ങിയപ്പോൾ ഏതോ ഒരു സ്വപ്ന എന്ന് പറഞ്ഞ കള്ളക്കടത്തുകാരി സ്വപ്നയെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ പിണറായി വിജയൻ. പിന്നീട് നാം കണ്ടത് ക്ലിഫ് ഹൗസിലും ദുബായിലും ഹോട്ടൽ സൽക്കാര മുറികളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമെല്ലാം പിണറായി വിജയന്റെ നിഴൽ പോലെ കൂടിയ സ്വപ്നയെയാണ്. അസത്യത്തിൽ അധിഷ്ഠിതമായ അധർമ്മബോധമാണ് പിണറായി വിജയനെ നയിക്കുന്നത്. ഈ മന്ത്രിസഭയുടെ തുടക്കം മുതൽ നാം അത് കണ്ടു. സ്വപ്നയുടെ നിയമനവും ശിവശങ്കറിന്റെ കള്ളക്കടത്ത് ബന്ധവും ലൈഫ് മിഷൻ ഇടപാടും സ്പ്രിംഗ്ലറും ആഴക്കടൽ മത്സ്യബന്ധന ഇടപാടും എല്ലാം പിണറായി വിജയന്റെ അറിവോടെ നടന്നതാണെന്ന് പകൽ പോലെ വ്യക്തമായിട്ടും അധികാര കസേരയിലിരുന്ന് ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഛേ, ലജ്ജാകരം. വേശ്യാസ്ത്രീ ചാരിത്രത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നു. കുറഞ്ഞ പക്ഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിനു ശേഷം ധാർമ്മികതയെക്കുറിച്ച് പറയാനുള്ള മര്യാദ CPM നേതാക്കളെങ്കിലും കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.